നമസ്കാരം. ടൈം ടു ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം കുട്ടികളിൽ കാണപ്പെടുന്ന ടെൻഷൻ കുട്ടികളിൽ. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രകാശ് നമ്പൂതിരി, ആയുർവേദ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡിന്റെ പൊന്നാനി ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം ആ റിലാക്സേഷനിലേക്ക് കൊണ്ടുവരാൻ എന്താണ് പ്രശ്നം എന്നുള്ളതിൻ്റെ വിലയിരുത്തൽ കണ്ടുപിടിക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനുള്ള വഴികൾ ഇപ്പോൾ നമ്മൾ പല ടെക്നിക്കുകളും സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും ഉപയോഗിക്കാറുണ്ടെങ്കിലും ഒരു തുറന്ന ചർച്ച എന്നുള്ളത് ഇപ്പോൾ ഇല്ലാത്തതാണ്. വീട്ടിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ടീച്ചേഴ്സിൻ്റെ ഇടയിലായാലും മനസ്സിലാക്കാനുള്ള ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തു വന്നിട്ട് തുറന്ന സംസാരം എന്നുള്ള ഒരു ഫീൽഡിലേക്ക് എത്താനുള്ള ശ്രമം. അതുണ്ടെങ്കിൽ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. മറ്റേ കുട്ടികൾ പുറത്തേക്ക് പറയില്ല ഇതാണ് എൻ്റെ കാരണം എന്നുള്ളത് അവർക്ക് പറയാൻ അറിയുന്നുണ്ടാവില്ല. ചില ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് നമ്മൾ നിരീക്ഷണങ്ങൾക്കൂടെ കണ്ടുപിടിക്കേണ്ടി വരും പലപ്പോഴും. അതാണ് സൈക്കോളജി, മാനസികമായിട്ടുള്ള അവസ്ഥകൾ പലപ്പോഴും ഒരു സെഷൻ കൊണ്ട് കഴിയുന്ന കൺസൾട്ടേഷനല്ല. അത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നിരീക്ഷണങ്ങൾക്കൂടെ കണ്ടുപിടിക്കേണ്ടത്. കുട്ടികളെ വെച്ചിട്ടും ആവില്ല പലപ്പോഴും ചെയ്യേണ്ടി വരിക. അവർ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളെയാണ് അസസ് ചെയ്യേണ്ടി വരിക. അപ്പം അങ്ങനെ ആ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് കുട്ടികളിലുള്ള അവസ്ഥ അത് നമ്മൾ സ്ട്രീം ലൈൻ ചെയ്തിട്ട് പോകുമ്പോൾ ഇപ്പം ഇങ്ങനെയായിരിക്കണം, കുട്ടികളുടെ പഠന ശൈലി ഇതായിരിക്കണം, മാർക്കിംഗ് സ്കോറിംഗ് രീതി ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ അതിനെ സ്ട്രീം ലൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്. അതാണ് പഴയ വിദ്യാഭ്യാസ ശൈലിയും പുതിയ വിദ്യാഭ്യാസ ശൈലിയും കൂടിയിട്ടുള്ള ഒരു വ്യത്യാസം. അതാണ് കൂടുതൽ സ്ട്രീം ലൈൻഡ് ആയിട്ട് പോകുമ്പോൾ അതിലേക്ക് മാത്രം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിന് ആ പെരിഫറിയിൽ നിൽക്കുന്ന കുട്ടികൾ എപ്പോഴും സഫർ ചെയ്യും. സെൻട്രലായിട്ട് ആ ഫുൾ ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകും. ഈ സഫർ ചെയ്ത് പെരിഫറിയിലേക്ക് പോകുന്ന കുട്ടികളാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രീതിയിലേക്ക് പോകുന്നത്. അപ്പം അസസ്മെൻ്റ് എന്നുള്ളത് വളരെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ സൈക്കോളജി ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെൻറ്റുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ പലപ്പോഴും രോഗികൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്, രോഗിയായിട്ടാണല്ലോ ഒരു വൈദ്യൻ്റെ അടുത്ത് വരുന്നത്, അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പല രോഗികളും മാനസിക രോഗ ചികിത്സകൻ്റെ അടുത്തേക്ക് പോകാൻ മടി കാണിക്കാറുണ്ട്. അപ്പം അവിടെ ഞാൻ ഒരു മാനസിക രോഗിയാണ് എന്നുള്ള മറ്റുള്ളവർ വിചാരിക്കും, അവിടെയും അതാണ് വിഷയം. ഞാനൊരു മാനസിക രോഗിയാണെന്നുള്ളത് മറ്റുള്ളവർ വിചാരിക്കുക എന്നുള്ളതാണ് ആ ചിന്തകൾ വരുത്താനുള്ളൊരു കാരണം. അപ്പം നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പം ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൗൺസിലിംഗ് എന്നുള്ളൊരു ടെക്നിക്കുണ്ട്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് പറഞ്ഞു പഠിപ്പിക്കലല്ല, നമുക്കതൊരു തോന്നലുണ്ട്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന ഇന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷൻ കുറയും എന്ന് വൈദ്യൻ ഉപദേശിച്ച് കൊടുക്കുക എന്നുള്ളത് ഒരു കൺസെപ്റ്റാണ് രോഗികളിൽ അല്ലെങ്കിൽ ഈ കൗൺസിലിങ്ങിൽ വരുന്ന ആൾക്കാരിലുള്ളത്. പക്ഷെ അതൊരിക്കലും അങ്ങനെയല്ല. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗി തന്നെയാണ് അത് എങ്ങനെ കൗൺസിലിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കൗൺസിലിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രോഗി തന്നെയാണ്. അതെന്താ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് രോഗിക്ക് അവനവൻ്റെ പോസിറ്റീവുകളും നെഗറ്റീവുകളും എന്താണ് സെക്കൻഡ് പേഴ്സൻ്റെക്കാൾ കൂടുതൽ അറിയാം അവർക്ക് തന്നെ. അപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാനുള്ള സാഹചര്യം, സംസാരിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് തുറക്കാനുള്ള ഒരു സാഹചര്യം പലപ്പോഴും കിട്ടാറില്ല. ചില പല വീടുകളിലും ഉണ്ടാകുന്നൊരു വിഷയം, അതിൽ നിന്ന് സ്ട്രെസ് ലെവൽ റിലാക്സേഷൻ കിട്ടാത്ത ഒരു പ്രശ്നം ഉണ്ടാവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൗൺസിലിങ്ങിന് പോകാറുണ്ട്. അപ്പോൾ കൗൺസിലിംഗ് എന്നുള്ളത് ഒരിക്കലും ഒരു രോഗിക്ക് അങ്ങോട്ട് പറഞ്ഞ് നിങ്ങൾ ഇന്നതൊക്കെ ചെയ്തോളൂ അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും എന്നുള്ള തരത്തിൽ ഒരിക്കലും കൗൺസിലിംഗ് മുന്നോട്ട് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന ടെക്നിക്ക് ഒരിക്കലും രോഗിക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ചിലപ്പോൾ. അതുകൊണ്ട് ചെല്ലുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർ
ഈ ഒരു തെറ്റായ ധാരണയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും കിട്ടാനില്ല. ഒരു കൗൺസിലിങ്ങിന് പോകുമ്പോൾ അവിടെ നിന്ന് എനിക്ക് എല്ലാ മറുപടികളും കിട്ടും, എനിക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവിടെ നിന്ന് തീർക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു രോഗിയും വിചാരിച്ചിട്ട് കൗൺസിലിങ്ങിൽ പോയാൽ ആ ചെല്ലുന്നതിൻ്റെ ഉദ്ദേശം മുഴുവൻ നടക്കില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്നെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. രോഗിക്ക് ചെയ്യാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളത് ഈ കൗൺസിലിംഗ്, അതും നമ്മൾ മാനസിക രോഗ ചികിത്സയുടെ ഭാഗം എന്നുള്ള നിലയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കൗൺസിലിംഗ് എന്നുള്ളത് നഴ്സറി മുതൽ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, ചെറിയ ക്ലാസ് മുതൽ പ്രീ പ്രൈമറി പ്രീ കെ ജി മുതൽ കൗൺസിലിംഗ് പല തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇനി അതിന് കുറച്ചുകൂടി മുന്നിലേക്ക് നോക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കൗൺസിലിംഗ് സെൻ്ററുകൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. പണ്ട് കൗൺസിലിംഗ് സെൻ്റർ ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളത് ഇപ്പോഴത്തെ ഗ്രാൻഡ് പാരൻസിന് തോന്നലുണ്ടാകും. പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും കൗൺസിലിംഗ് സെൻ്ററുകളൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് കാര്യങ്ങൾ നടന്നിരുന്നില്ലേ, ഇപ്പം എന്തിനാണ് ഇത്? പക്ഷെ അന്നത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് ഫാമിലി ആവുക അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ. ആ ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ടാകുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഷെയറിങ് നടക്കുമ്പോൾ തന്നെ സ്ട്രെസ് ലെവൽ കുറയും. അത് സാറില്ലടാ എന്ന് പറഞ്ഞിട്ട് ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ ഇല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും പുറത്തൊന്ന് തട്ടിക്കഴിഞ്ഞാൽ പോകുന്ന ടെൻഷന് പലപ്പോഴും ചെറിയ കുട്ടികളിലുണ്ടാവാറുള്ളൂ, ഇല്ലെങ്കിൽ അഡോൾസൻ്റ് പീരീഡിലുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ യൗവനാവസ്ഥയിലുണ്ടാവുള്ളൂ. ഫ്രണ്ട്സ് പുറത്ത് പറ്റിയാൽ സാറില്ലടാ എന്ന് പറയുന്നതോടുകൂടി അവസാനിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു സാഹചര്യം ഇല്ല, എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി, ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്നും ചെറുതായി കൊണ്ടിരിക്കുകയാണ്, ഇപ്പം സെൽഫ് സെൻറ്റേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ അവിടെ ഷെയർ ചെയ്യാൻ ഒരാളില്ല. സെൽഫ് സെൻറ്റേർഡ് ആകുമ്പോൾ ഞാൻ എൻ്റെ കാര്യം, എൻ്റെ പഠിത്തം, എൻ്റെ സ്കൂളിങ്, എൻ്റെ ജീവിതം, എൻ്റെ ലൈഫ് അതോടുകൂടി അവസാനിക്കുക. അവിടെ ഒരിക്കലും ഷെയർ ചെയ്യാൻ പോലും ആരും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം വരുന്നില്ല. ഇത് ഇതിനുള്ള ഒരു സെൻ്ററാണ് കൗൺസിലിംഗ് സെൻ്റർ എന്നുള്ളത്. അപ്പം അത് കുട്ടിക്കാലത്ത് പ്രീ കെ ജിയിലാവുമ്പോൾ ടീച്ചേഴ്സ് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, നമ്മൾ ആരും അറിയുന്നില്ല കുട്ടികളെ എങ്ങനെ കൗൺസിലിംഗ് ചെയ്യുന്നു എന്നുള്ളത്. അതാണ് കെ ജി ടീച്ചേഴ്സ് ചെയ്യുന്ന അവരുടെ ആക്ടിവിറ്റികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടുപാടൽ, കുട്ടികളെ കൊണ്ട് അത് ഏറ്റുപാടിപ്പിക്കൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് അവരുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലേക്ക് അവരെ എത്തിക്കണം. അത് അവിടെ ഒരു കൗൺസിലിങ്ങിൻ്റെ ഒരു രൂപത്തിലുള്ള കൗൺസിലിംഗ് ആണ്. അതല്ലാതെ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ, കെ ജി സെക്ഷനിലേക്ക് പോകുമ്പോൾ, ഈ കുട്ടികളെ സമൂഹത്തിൻ്റെ ഭാഗമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളോട് ആംഗ്യപ്പാട്ട് പാടാൻ പറയുക, അതല്ലെങ്കിൽ കുട്ടികളോട് ഒരു കഥ പറയാൻ വേണ്ടി പറയുക. ഇങ്ങനെയുള്ള അവരെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ അവരുടെ ഉള്ളിൽ തുറക്കുകയാണ് അവിടെ മറ്റുള്ള കുട്ടികളോട്. ഒരു കഥ പറയുമ്പോൾ ഒരിക്കലും പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരു കഥ മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ അത് തുറക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ചിന്താഗതികളാണ് പലപ്പോഴും ആ തുറക്കിലേക്ക് കൂടെ വരുന്നത്. അവിടെ അതൊരു കൗൺസിലിംഗ് ടെക്നിക്കാണ്. ഇതല്ലാതെ അടുത്ത പ്രൈമറി തലത്തിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ തന്നെ വേറെ രൂപത്തിൽ അടുത്ത ആർട്സോ സ്പോർട്സോ ഗെയിംസോ വരുമ്പോൾ ആ അപ്രീസിയേഷനോ, സാറില്ല അടുത്ത തവണ നമുക്ക് ഫസ്റ്റ് വാങ്ങാം, സെക്കൻഡ് കിട്ടിയ പയ്യനെയും ഇല്ലെങ്കിൽ കുട്ടിയും അടുത്ത തവണ ഫസ്റ്റ് വാങ്ങാം എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ അവരുടെ സെൽഫ് എസ്റ്റീം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെ ഓരോ സ്റ്റേജിലുള്ള കുട്ടികൾക്കും അവരോട് ചെയ്യുന്ന രീതിക്കുള്ള വ്യത്യാസങ്ങളുണ്ടാവാം. ആ പുറത്ത് തട്ടുന്നതിന് പകരം ചിലപ്പോൾ ഒരു ഷേക്കൻ്റാവാം, ഇല്ലെങ്കിൽ ഒരു ട്രോഫി കൊടുക്കുന്നതിന് പകരം ചിലപ്പോൾ ഒരു ട്രോഫി കൊടുക്കലാവാം. ആ ഒരു ടെക്നിക്ക് ആ ഏജ് ഗ്രൂപ്പിനനുസരിച്ചുള്ള മാറ്റം മാത്രമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നടക്കുന്നത് പല തലത്തിൽ നടക്കുന്നുണ്ട്. സ്കൂളിംഗ് ലെവലിൽ സ്കൂളിലേക്ക് വിടുന്നതിന് മുമ്പ് വരെ ഇപ്പോൾ കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. ചില കുട്ടികൾക്ക് അവിടുത്തെ സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എക്സാമിന് പോകുമ്പോൾ എല്ലാവരും പറയാറുണ്ട് എക്സാമിന് പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ടെൻഷനാകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്യാൻ പറ്റാതെ വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനവിടെ കൗൺസിലിംഗ് ടെക്നിക്ക് ചെയ്യുമ്പോൾ, കൗൺസിലിംഗ് ഇങ്ങനെ പോകുമ്പോൾ ഫ്രീഡം, മനസ്സ് തുറക്കുമ്പോൾ ഫ്രീ ആകുമ്പോൾ നമുക്ക് കൂടുതൽ
അവിടെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും, നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അപ്പം ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന വർക്ക് റിലാക്സ്ഡായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് അത് ചെയ്ത് തീർക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഒന്നര മണിക്കൂറാവും, പലപ്പോഴും അതിൻ്റെ ഇടയിൽ മിസ്റ്റേക്സ് വരും, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന ഒന്നര മണിക്കൂറാക്കാൻ പറ്റും. അത് റിലാക്സ്ഡ് അല്ലെങ്കിൽ അങ്ങനെ നീണ്ടു പോകുന്ന കാര്യം, റിലാക്സ്ഡ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്ത്, അതാണ് പറഞ്ഞത് സ്പീഡ് ഒരു ഫാക്ടർ അല്ല എന്ന് നേരത്തെ പറയാനുള്ള കാരണം അതാണ്. നമ്മൾ റിലാക്സ്ഡ് ആണെങ്കിൽ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കൂടുന്നു, അത് പെർഫോമൻസ് കൂട്ടുന്നു, ക്ലാരിറ്റി കൂട്ടുന്നു. അപ്പം കല്യാണത്തിന് പോകുന്നതിന് മുമ്പ്, ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ്, എക്സാമിന് പോകുന്നതിന് മുമ്പ്, സ്കൂളിൽ ചേർക്കാൻ പോകുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ ഒരു ഡെത്ത്, വീട്ടിൽ ഡെത്ത് മരണം നടന്നു, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ജീവിക്കാൻ പോവുകയാണ്, പുതിയൊരു കോഴ്സ് ചെയ്യാൻ പോവുകയാണ്, എല്ലാം സിറ്റുവേഷൻസാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാം സിറ്റുവേഷൻസാണ്. ആ സിറ്റുവേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്തെടുക്കാൻ ആണ് കൗൺസിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്സിൽ, റിലാക്സേഷൻ ടെക്നിക്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു രീതിയാണ് കൗൺസിലിംഗ് ടെക്നിക്സ് എന്നത്. അതേപോലെ തന്നെയാണ് ആക്ടിവിറ്റീസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് യോഗ എന്ന് പറയുന്നത്. യോഗ എന്ന് പറയുന്നത് നമ്മൾ എക്സസൈസ് അല്ല, എക്സസൈസും യോഗയും കൂടിയുള്ള വ്യത്യാസം. യോഗയിൽ അതിൽ മൈൻഡ് കൂടിയുണ്ട്, എക്സസൈസിൽ ബോഡി മാത്രമേ ഉള്ളൂ. അതാണ് ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റും അത് തന്നെയാണ്. നമ്മൾ ബോഡിയെ മാത്രമായിട്ട് കാണുന്നില്ല, ബോഡിക്ക് ഉള്ളിലുള്ള കുറേ കോശങ്ങൾ എന്ന് പറയും, ആ കോശങ്ങളെയാണ് ഒന്നിച്ചാണ് കാണുന്നത്. അതിലേറ്റവും ഉള്ളിൽ നിൽക്കുന്ന ബ്ലിസ് എന്ന് പറയുന്നതിലേക്ക് എത്തുന്നതിലേക്കാണ് മനോമയ കോശം എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ ലെയർ. ആ ശരീരത്തിൻ്റെ ഉള്ളിലേക്കുള്ള ലെയറുകൾ എടുക്കുമ്പോഴാണ് അത് എത്തുന്നത്. അതിൽ കൂടിയാണ് ശരീരത്തിലെ കേടുകൂടാതെ നമുക്ക് കൊണ്ടു നടത്താൻ പറ്റുള്ളൂ. അപ്പം ശരീരത്തിനെ ബാധിക്കുന്നത് മനസ്സിനെ ബാധിക്കുന്നു, മനസ്സിനെ ബാധിക്കുന്നു ശരീരത്തിനെ ബാധിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന, ആലോചിച്ചറിയാവുന്ന ഒരു കാര്യമാണ്. അത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്, സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പം റിലാക്സേഷൻ ടെക്നിക്സ് കണ്ടുപിടിക്കുന്ന ആ ഒരു വർക്കിലേക്ക് ഉള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പ്. നമുക്ക് എന്തുകൂടെ റിലാക്സേഷൻ കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം എല്ലാവരുടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ സഹായകമാകും. അതിന് ചിലപ്പോൾ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടാകും. അതിന് നമുക്ക് ആവശ്യമുള്ള ഹെൽപ്പ് കിട്ടുന്നതിനാണ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. എല്ലാം കണക്റ്റഡാണ്, ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു വൈദ്യൻ്റെ അടുത്ത് എത്തി, ഒരു കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് എത്തി, അവിടുന്ന് നമ്മളുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മൾ തന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തലാണ് കൗൺസിലിംഗ് ടെക്നിക്ക്. അതിന് ഉള്ള തയ്യാറെടുക്കലാണ് നമ്മൾ ഹോബി കൂടെ കൊണ്ടുവരാറുള്ളത്. ആ വെളിച്ചത്തിന്, അതാണ് നമ്മളെ ഭാരതീയ സംസ്കാരത്തിൽ തന്നെ പറയില്ല, ആയുർവേദത്തിൻ്റെ ബേസ് തന്നെ ഭാരതീയ സംസ്കാരത്തിലാണ്. തമസോമ ജ്യോതിർഗമയ, ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചം, വെളിച്ചം എന്ന് പറഞ്ഞാൽ ബ്ലിസ്, ആ റിലാക്സേഷനിലേക്ക് എത്തിക്കാനുള്ള ആ ടെക്നിക്കുകൾ, പലതരം ടെക്നിക്കുകൾ നമ്മുടെ സമൂഹത്തിൽ ചികിത്സാ സമ്പ്രദായത്തിലുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമുക്ക് ആവശ്യാനുസരണം ഓരോരുത്തർക്കും എന്ത് ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചിന്ത ആണ് ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് വരുന്നത്.